الله من رسول صلى الله عليه وسلم تنقل فريغيان رحم الله رجلا ഒരു മനുഷ്യനെ അല്ലാഹു കരുണ ചൊരിയട്ടെ ഇങ്ങനത്തെ മനുഷ്യനാണ് ഫസഹ ലിയഖീ തന്റെ സഹോദരനു വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മനുഷ്യനെ പിടിച്ചവിടെ ഇരുട്ടാനുള്ള മനസ്സ് കാണിച്ച ഒരാൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരും ഗൗരവത്തോടെ ആരും വന്നിട്ട് ഒരു ഉത്തരവോടെ ഒരു കൽപ്പന പോലെ ഒരാളെ എഴുന്നേൽപ്പിച്ചവിടെ ഇരിക്കാൻ പാടില്ല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എഴുന്നേറ്റ് വന്ന് നിന്റെ ദുഷ്ട ചിന്തയോടെ അല്ലെങ്കിൽ നിന്റെ ഏറ്റവും നല്ല സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവന് വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിക്കുമ്പോൾ ഈ മറുവശം കൂടി നമ്മൾ ചിന്തിക്കുക ഒരു മനുഷ്യ ദാഠ്യത്തോടെ അഹങ്കാരത്തോടെ ഉത്തരവിട്ടുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് എഴുന്നേൽക്കടാ ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നിടത്തും എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കയറിയിരിക്കാൻ ഇസ്ലാം പറയുന്നില്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ യഖ്മു റജുലു റജുല മിൻ മജ്ലിസിഹി ഫയജ്ലിസു ഫീഹി ഒരാൾ മറ്റൊരാളെ ഇരിക്കുന്നിടത്തും എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല ഒരാളെയും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കയറി ഇരിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വലാക്കിനിട്ട് ഫസഹു തവസഉ നിങ്ങളൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുക ഒന്ന് വിശാലമായി സ്ഥലമൊന്ന് കൊടുക്കുക അവരൊന്ന് ഇരിക്കട്ടെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിക്കണേ ഒരു സ്ഥലത്തും മാറ്റി നിർത്താൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല ഒരാളെയും മാറ്റി നിർത്താൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല ഒരു മജ്ലിസിലേക്ക് കടന്നു വരുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനെയും ചേർന്നിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഇത് ഇസ്ലാമിക സംസ്കാരമായി ഒന്നാമതായി ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോ വിശദീകരിക്കാൻ സമയമില്ല രണ്ടാമത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് സൂറത്തു നൂറിലൂടെയാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂറിലേ ആയിഷ ബിബി റളിയല്ലാഹു തആല അങ്ങയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അല്ലാഹു അവതരിപ്പിച്ച അധ്യായമാ സൂറത്തു നൂറിലൂടെ അല്ലാഹു പറഞ്ഞത് രണ്ടാമതായി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ മര്യാദയാണ് അതേതാണെന്നറിയോ ഒരാളുടെ വീട്ടിലേക്ക് കടന്നു പോയാ അതാരുടെ വീടാകട്ടെ ആ വീട്ടിലേക്ക് കടന്നു പോകുന്ന മുസ്ലിമേ നീ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കടന്നു പോകേണ്ടത് ആരുടെ വീടാകട്ടെ നിന്റെ പരിചയക്കാരന്റെ വീടാകട്ടെ അതല്ലെങ്കിൽ നിന്റെ ബന്ധുവിന്റെ വീടാകട്ടെ നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീടാകട്ടെ നിന്റെ മകൻ പോയി കല്യാണം കഴിച്ച വീടാകട്ടെ നിനക്ക് ഏറ്റവും സ്വാധീനമുള്ള വീടാകട്ടെ അതല്ലെങ്കിൽ നിന്റെ നേതാവിന്റെ വീടാകട്ടെ അനുയായിയുടെ വീടാകട്ടെ അല്ലാഹു പറഞ്ഞത് മറ്റൊരാളുടെ വീട്ടിൽ നീ കടന്നു പോകുമ്പോ വേറൊരാളുടെ വീട്ടിലേക്ക് നീ കടന്നു പോകുമ്പോ നീ പാലിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാ എന്താ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു നൂറ് നമ്മോട് പറഞ്ഞതെന്നറിയോ യാ അയ്യുഹല്ലദീന ആമനു ഓ വിശ്വാസികളെ മുഅ്മിനീങ്ങളെ ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തികും നിങ്ങൾ നിങ്ങളുടെ വീടല്ലാത്ത വീട്ടിലേക്ക് കടന്നു പോയാൽ അല്ലാഹു പറയുകയാണ് നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു പോയാൽ അവിടെ നിങ്ങൾ അനിവാരം ചോദിച്ച് സലാം പറയാറ് കയറല്ലേ നിങ്ങൾ അനിവാരം ചോദിച്ചിട്ട് സലാം പറയാറ് നിങ്ങൾ അതിനകത്ത് കയറല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്ര വിശാലമായിട്ടാണ് സഹോദരങ്ങളെ എല്ലാവരോട് സലാം പറയാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്താ കടന്നു പോകുന്ന വീട് ഹൈന്ദവ സമുദായത്തിലെ വീടായിരിക്കാം അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരന്റെ വീടായിരിക്കാം അല്ലാഹു തആല എന്താ പറഞ്ഞത് നിങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ കയറാൻ പാടില്ല പ്രവേശിക്കാൻ പാടില്ല ഏതുവരെ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല ഇനി മുസ്ലിം വീടാണെങ്കിൽ അല്ലാഹു എടുത്തു പറഞ്ഞു അത് മുസ്ലിമിന്റെ വീടാണെങ്കിൽ നിങ്ങളൊരു സലാം കൂടി പറയണേ ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അനുവാദത്തിനപ്പുറത്തൊരു സലാം കൂടി പറയണേ അങ്ങനെ നിങ്ങൾ സലാം പറഞ്ഞ് അനുവാദം ചോദിച്ചിട്ടേ മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറാൻ പാടുള്ളൂ സഹോദരങ്ങളെ എത്ര വിശാലമായി ഖുർആനിന്റെ സമീപനമാ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തോന്നിയതുപോലെ കയറി പോകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല മുസ്ലിമാണെങ്കിൽ ആ വീട്ടിൽ
വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ആ വീട്ടുകാരോട് അനുവാദം ചോദിക്കുകയും വേണം, സലാം പറയുകയും വേണം. എന്നാൽ മുസ്ലിം അല്ലാത്ത വീടാണെങ്കിൽ അവിടെ നിങ്ങൾ ചെന്നിട്ട് അവിടെ അനുവാദം ചോദിച്ചിട്ടേ നിങ്ങൾ കയറാൻ പാടുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുകയാണ് അവിടെ ആരുമില്ലെങ്കിൽ, ആ വീട്ടിൽ ഒരു മനുഷ്യനുമില്ലെങ്കിൽ നിങ്ങൾ അവിടെ കയറല്ലേ, അന്യന്റെ വീട്ടിൽ നിങ്ങൾ കയറല്ലേ, നിങ്ങൾ ആ വീട്ടിൽ ഒരിക്കലും കയറാൻ പാടില്ല. ഹത്താനക്കും നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന പോലെ നിങ്ങൾ ഉദ്ദേശിച്ചു പോയ വീട്ടിൽ ആളില്ല, നിങ്ങൾ വീട്ടിലേക്ക് കയറാൻ പാടില്ല. നിങ്ങൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലുണ്ടല്ലോ, ആ സമയത്ത് അവര് പറഞ്ഞു താക്കോല് ഇന്ന സ്ഥലത്തിന്റെ നിങ്ങളെ തുറന്ന് അകത്തിരിക്കുമോ, അങ്ങനെ നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ, അങ്ങനെ അനുവാദം കിട്ടിയാ നിങ്ങൾക്കത് ചെയ്യാം. ഇനി നിങ്ങളോട് അവര് പറഞ്ഞത് എന്താണ്, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇപ്പോഴൊന്നും വരില്ലെന്ന് പറഞ്ഞാൽ അല്ല പറയുന്നു ഫർജിഊ, നിങ്ങൾ ആ സെക്കൻഡിൽ അവിടെ നിന്നും മടങ്ങി പോണേ. അസ്കാലക്കും അത് നിങ്ങൾക്ക് ഏറ്റവും കരണീയമാണത്, നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമാണത്, അനിവാര്യമാണത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാ. ചിന്തിക്ക് മുസ്ലിമേ, വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ പറ്റി മാത്രം പറഞ്ഞ ഗ്രന്ഥമാണോ ഇത്? ദൈവിക ഗ്രന്ഥമല്ലേ ഇത്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന് എത്തിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ സന്ദേശമല്ലേ? ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു മുസ്ലിം പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വേറൊരാളുടെ വീട്ടുമുറ്റത്ത് ചെന്നാൽ അയാൾ ഏതെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് കയറുക, അതല്ല മുസ്ലിമാണെങ്കിൽ അനുവാദത്തോടൊപ്പം നിങ്ങളെ സലാം ചൊല്ലിയിട്ട് കയറുക. ഇനി അവിടെ ആരുമില്ലെങ്കിൽ നിങ്ങൾ അവിടെ കയറാൻ പാടില്ല. ഹത്തായുസ്തഅദനലക്കും നിങ്ങൾക്ക് അനുവാദം കിട്ടും, ഈ ഉദനലക്കു നിങ്ങൾക്ക് അവർ അനുവാദം തരുന്നത് വരെ. ഇനി അനുവാദം തന്നില്ല, അവര് പറഞ്ഞു നിങ്ങൾ ഇർജിഊം മടങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞാൽ ആരാ ഇങ്ങനെ പറയാൻ? എന്റെ പ്രിയപ്പെട്ടവനല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഫർജിഊ, അപ്പൊ തന്നെ നിങ്ങൾ മടങ്ങിക്കൊള്ളണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എത്ര വിശാലമായിട്ടാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്, നമ്മൾ പിരിവിന് പോയി, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ കല്യാണം വിളിക്കാൻ പോയി, അങ്ങനെ തന്നെ കൂട്ടിക്കോ, മകളുടെ വിവാഹം പറയാൻ വേണ്ടി പോയി, അങ്ങനെ ഒരു അമുസ്ലിമിന്റെ വീട്ടിലെത്തി. ആ സമയത്ത് നിങ്ങൾ അനുവാദം ചോദിക്കണം, അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കണം. അതിന് പല രീതികളുണ്ട്, ബെല്ലടിക്കാം, അല്ലെങ്കിൽ കഥകിനി മുട്ടാം. നിങ്ങൾക്ക് അനുവാദം കിട്ടിയ നിങ്ങൾ കേറ്. ഇനി നിങ്ങൾ ചെന്നപ്പോ അവിടെ ആരുണ്ടായില്ല, എന്നാ നിങ്ങൾ കയറാൻ പാടില്ല, നിങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം കിട്ടി നിങ്ങൾ കയറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറാം. പക്ഷേ നിങ്ങളോട് മടങ്ങി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സെക്കൻഡിൽ മടങ്ങി പോകണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇനി മുസ്ലിമിന്റെ വീടാണെങ്കിൽ അനുവാദം ചോദിച്ചാൽ മാത്രം പോരാ, അവിടെ നിങ്ങൾ ഒരു സലാം കൂടി പറയണം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലിമൻ ലം യബ്ദ ബിസലാം, സലാം പറയാതെ വരുന്നവന് നിങ്ങൾ കയറാൻ അനുവാദം കൊടുക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണെങ്കിൽ എത്ര വീടുകളിൽ നമുക്ക് പ്രവേശന അനുമതി കിട്ടും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നും ഖബർ മാത്രം കേട്ടാ മതിയോ, എന്ന് സിറാത്ത് മാത്രം കേട്ടിയാ മതിയോ, എന്നും സ്വർഗത്തെ പറ്റി മാത്രം പ്രസംഗിച്ചാ മതിയോ, എന്നും നരകത്തിന്റെ ഭീകരതയെ പറ്റി മാത്രം പ്രസംഗിച്ചാ മതിയോ? അത് പോരല്ലോ. ഈ സ്വർഗം നേടണമെങ്കിൽ, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ, ഈ പരിശുദ്ധമായ സിറാത്തിൽ മിന്നൽ വേഗത്തിൽ കടന്നു പോകണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ കടമ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ മറ്റൊരാളെ വീട്ടിൽ ചെല്ലുമ്പോ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട്. നമ്മളിപ്പോ കല്യാണം വിളിക്കാൻ വേണ്ടി പോയി, നേരെ നമ്മൾ എന്ത് വേണം, അനുവാദം ചോദിച്ചു, സലാം പറഞ്ഞു, അനുവാദമൊക്കെ തന്ന് സലാം മടക്കി. എത്ര തവണയാണെന്നറിയോ അനുവാദം ചോദിക്കേണ്ടത്? നമ്മൾ വീട്ടിൽ ചെന്നാൽ എത്ര തവണ ബെല്ലടിക്കണം, എത്ര പേർക്ക് അതറിയാം ഒന്ന് പറയാം? ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു ബെല്ലടിച്ചു, കഥക് തുറന്നില്ല, നമ്മൾ പോകണോ, അവിടെ നിൽക്കണോ?
ഒരു വിശ്വാസിയുടെ ബാധ്യതയാണത്, ഒരു വിശ്വാസിയുടെ ജീവിത രീതിയാണ്. എന്താ വേണ്ടത്? ഒന്നുകൂടി അടിച്ചു, തുറന്നില്ല. ഇനി പോകാമോ? അതെ, ഇനി മൂന്നാമതൊരെണ്ണം കൂടി അടിക്കണോ? എന്താ ഇസ്ലാമിന്റെ നിയമം എന്താണ്? അനുവാദം മൂന്ന് പ്രാവശ്യം അനുവാദം തേടണം, അഥവാ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ബെല്ലടിച്ചോ, പക്ഷെ നിങ്ങൾക്ക് അനുവാദം കിട്ടിയില്ല, തുറന്നിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ വിളിച്ചാൽ പോലും കേറാൻ പാടില്ല, നിങ്ങൾ അവിടെ നിന്ന് പോകണം. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നൊരു ദിവസം, അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അബൂ മൂസ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുമ്പിൽ, ഉമർ തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് അനുവാദം ചോദിച്ചു. ഒരിക്കൽ ചോദിച്ചു, മറുപടിയില്ല. രണ്ടാമത് ചോദിച്ചു, മറുപടിയില്ല. മൂന്നാമത് ചോദിച്ചിട്ട് മറുപടിയില്ല. ഈ മൂന്ന് പ്രാവശ്യവും മറുപടി കിട്ടാതെ വന്നപ്പോ മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നടന്നു, പതുക്കെ ഇറങ്ങി നടന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഇറങ്ങി നടന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കതക് തുറക്കുമ്പോൾ കാണുന്നത് അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു നടന്നു പോവുകയാ. ഉമർ തങ്ങളുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദന വന്നു, പടച്ചവനെ, എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ മടങ്ങി പോവുകയോ? ആ സമയത്ത് അബൂ മൂസ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നാലെ ചെന്ന് ഉമർ തങ്ങൾ വിളിച്ചു, ഓ അബൂ മൂസ, വന്നിട്ട് കയറാതെ പോവുകയാണോ? സങ്കടമായല്ലോ, അതുകൊണ്ടൊന്ന് വരണേ, വീട്ടിലൊന്ന് കേറണേ. ആ സമയത്ത് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേറില്ല, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് കേറില്ല. കാരണം എന്താ? എന്റെ റസൂൽ പറഞ്ഞു, അനുവാദം ചോദിക്കേണ്ടത് മൂന്ന് വട്ടമാണ്. ആ മൂന്ന് വട്ടവും ഞാൻ അനുവാദം ചോദിച്ചു, നിങ്ങളുടെ അനുവാദം കിട്ടിയില്ല, നിങ്ങളുടെ മറുപടി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നതാണ്, ഇനി ഞാൻ അങ്ങോട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലല്ലോ, മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലല്ലോ. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞു എന്റെ ഹബീബ്, അത് പറഞ്ഞു, ഞാൻ അത് കേട്ടിട്ടുണ്ട്. അൽ ഇസ്തിഗ്ദാനു സലാസു, മൂന്ന് വട്ടമാണ് അനുവാദം ചോദിക്കേണ്ടതെന്ന് എന്റെ റസൂല് പഠിപ്പിച്ചത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ്, പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മഹാനവരകൾ പറഞ്ഞു, ഇല്ല അബൂ സയ്യിദേ, അബൂ മൂസ, അങ്ങനെ ഒരു സംഭവം റസൂലുള്ള പറഞ്ഞിട്ടില്ല. അവസാന പ്രശ്നമായി, വാഗ്വാദമായി, സംവാദമായി, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഹബീബ് മൂന്ന് വട്ടം അനുവാദം ചോദിക്കാൻ പറഞ്ഞു. ആ മൂന്ന് വട്ടവും ഞാൻ അനുവാദം ചോദിച്ചു, പക്ഷെ നിങ്ങൾ അനുവാദം തന്നില്ല. ഉമർ തങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അവസാന ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എന്നാൽ സാക്ഷികൾ വല്ലരുമുണ്ടോ? ഇങ്ങനെ റസൂൽ പറഞ്ഞു എന്നതിന് സാക്ഷി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സാക്ഷിയുണ്ട്, വേറെ ആരുമല്ല, മഹാനായ അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു സാക്ഷിയുണ്ട്. അങ്ങനെ അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അൻസാരിയ, അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ സാന്നിധ്യത്തിൽ ചോദിച്ചു, ഒരാൾ അനുവാദം ചോദിക്കുന്നത് മൂന്ന് തവണയാണ്, നാലാമത് അനുവാദം ചോദിക്കണ്ട, അനുവാദം കിട്ടിയില്ലെങ്കിലും മടങ്ങി പോകണമെന്ന് റസൂല് പറഞ്ഞതിന് നിങ്ങൾ സാക്ഷിയാണോ? ആ സമയത്ത് അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇവിടെ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ മതിയല്ലോ അതിന് മറുപടി കൊടുക്കാനെന്നാ, ഇവിടെ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ മതിയല്ലോ മറുപടി കൊടുക്കാനെന്നാ. കാരണം എന്തെന്നറിയോ? ഈ ഹദീസ് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയുന്നതാണല്ലോ. ഉമറിന് ഈ സംഭവം അറിഞ്ഞുകൂടെന്നോ? അത്ഭുതമാണ്. ആ സമയത്ത് ഉമർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഈ ഹദീസം റസൂലുള്ള പറയുമ്പോ അന്ന് ഞാൻ മാർക്കറ്റിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാ, അന്ന് ഞാൻ മാർക്കറ്റിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ സംഭവം ഞാൻ കേട്ടില്ല, പിന്നീട് വന്നപ്പോൾ ആരിൽ നിന്ന് പറഞ്ഞു കേട്ടതുമില്ല, ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോഴാണ് ആ കാര്യം ഞാൻ പഠിച്ചത്. അബൂ മൂസ
رضي الله تعالى عنه ويت مُتَّتِنَنْ مَدَنْغِ پوَيَدُ الله ويند حبيب پرنِتَانُ مُونَ وَتَّ مَنِوَانَنْ جُوْدِچِ تَنِوَانَ كِتَّارَ وَمْنَ پَرَانُ أَبُو مُوسَ اللَّشْعَرِ رضي الله ويند مَدَنْغِ پوَيَدُ مُونَ پْرَاوَشِ مَنِوَانَنْ جُوْدِكَنَمْ അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ കടന്നു വന്നിട്ട് മൂന്ന് വട്ടം അനിവാരം ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മടങ്ങി പോകണം. ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മളിങ്ങനെ ബെല്ലടിച്ച് പിടിച്ചോണ്ടിരിക്കരുത്. ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ വന്നു എന്ന് ഒരു ഹദീസിൽ കാണാം. ഒരു സഹാബി വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് വീട്ടിന്റെ മുമ്പിൽ വന്ന് അന്ന് കോളിംഗ് ബെല്ലില്ലല്ലോ, അതുകൊണ്ട് അവര് വന്നിട്ട് കഥകിന് മുട്ടി എന്നാണ് ഹദീസിലുള്ളത്. ഞാൻ വന്നിട്ട് വാതിൽ ഇങ്ങനെ മുട്ടി അനുവാദം കിട്ടി അകത്ത് കയറി മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് വട്ടം സലാം പറയണം. മറുപടി വന്നില്ല എങ്കിൽ ആ സമയത്ത് നാം മടങ്ങി പോകണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇത്ര സുന്ദരമായ ഇസ്ലാമിന്റെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്താണ്? ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുമ്പോ അവൻ ഒരിക്കലും മറ്റൊരാൾക്ക് ഭാരമാകാൻ പാടില്ല. ഇനിയും അള്ളാഹുവിന്റെ റസൂൽ രീതി പറഞ്ഞ എന്താണെന്നറിയോ? നമ്മളെ ബെല്ലടിച്ചു അല്ലെങ്കിൽ അനിവാരം ചോദിച്ചു കഥകിന് മുട്ടി അകത്താരോ ഉണ്ട് ഉറപ്പായി. അവര് ഇറങ്ങി വന്ന് കഥക് തുറന്നു തരുന്ന സമയമുണ്ടല്ലോ, നമ്മൾ എവിടെ നിൽക്കണം? അതും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ നിൽക്കേണ്ടത്? നേരെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ സർവേക്കല്ല് നിൽക്കുന്നത് പോലെ നിന്ന് കൊടുക്കരുത്. കാരണം അകത്ത് എങ്ങനെയാണ് വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. അകത്ത് നിൽക്കുന്ന ആളുകൾ നല്ലതുപോലെ തുണി ഉടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവര് വീട്ടിനകത്താണ്, അവരുടെ ഡ്രസ്സിൽ ഏതെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് നടക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരിക്കലും ആ വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല. കാരണം കഥക് തുറക്കുന്നത് സ്ത്രീകളാകാം. ആ സ്ത്രീകൾ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച് ഭർത്താവിന്റെ പ്രിയപ്പെട്ട സഹോദര കൂട്ടുകാര് പോലും വന്നാൽ പുറത്തേക്ക് വരാതെ അകത്ത് നിൽക്കുന്ന ലജ്ജയുള്ള സാലിഹത്തായ പെണ്ണാണെങ്കിൽ ആ പെണ്ണ് നമ്മൾ ചെന്ന് കഥകിന് മുട്ടിക്കിട്ട് അവൾ ഇറങ്ങി വരുമ്പോ അവളുടെ ജീവിതത്തിൽ അത് വലിയൊരു പരീക്ഷണമായി അവൾ മനസ്സിലാക്കും. അവൾക്ക് വലിയ നാണമായിരിക്കും, നാണമായിരിക്കും. അതുകൊണ്ട് നേരെ മുന്നിൽ നിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മിൻ റുക്നിഹിൽ അയ്മൻ ഔ റുക്നിഹിൽ ഐസർ, ഒന്നുകിൽ വലത്തോട്ട് മാറി നിൽക്കണം അല്ലെങ്കിൽ ഇടത്തോട്ട് മാറി നിൽക്കണം. എത്ര സുന്ദരമാണ് ഇസ്ലാം, എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഒരിക്കലും ബെല്ലടിച്ചിട്ട് മുന്നിൽ കയറി നിൽക്കാൻ പാടില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം. അവര് കഥക് തുറന്നിട്ട് തലയിട്ട് എത്തി നോക്കി ആരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവരുടെ അനുവാദം കിട്ടി കയറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കയറിയിരിക്കാൻ പാടുള്ളൂ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നിസ്കാരത്തിന് കുറവൊന്നുമില്ല, നോമ്പിന് കുറവൊന്നുമില്ല, മറ്റ് ഇബാദത്തുകൾക്ക് ഒരു കുറവുമില്ല. ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ പിന്നെങ്ങനെ മുസ്ലിമാവുക? ഇതൊക്കെ പാലിക്കുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത്. ഇതൊക്കെ പാലിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനിവാരം ചോദിച്ച് അനിവാരം കിട്ടാതെ നമ്മൾ ഒരിക്കലും ആ വീട്ടിനകത്തോട്ട് കയറാൻ പാടില്ല. അപ്പൊ പലർക്കും ഒരു സംശയം തോന്നും, എന്താണെന്നറിയോ? സ്വന്തം വീടാണെങ്കിൽ അങ്ങനെ ഉണ്ടോ? സ്വന്തം വീടാണെങ്കിൽ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും മടങ്ങി വരുമ്പോ സ്വന്തം വീടാണ്, സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോ ഇങ്ങനെ അനിവാരം ചോദിക്കണോ? നിങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. ഒരിക്കൽ മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു, സമയം ചുരുക്കം, വളരെ ചുരുക്കമാണ് നമ്മുടെ സമയം. അതുകൊണ്ട് ഞാൻ വിശാലമായി ഞാൻ പറയുന്നില്ല, ഈ ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ഒരാൾ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു. സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ സംശയം എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അസ്തഅദിനു അലാ ഉമ്മീ
എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ? എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ? ആരാണ് വന്ന് ചോദിക്കുന്നത്? സ്വന്തം മകനാ. എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അനുവാദം ചോദിക്കണോ? നബിയേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ അനുവാദം ചോദിക്കണം. നീ അനുവാദം ചോദിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ. ഇയാൾക്ക് ആകെ ആശങ്കയായി, സംശയമായി. അല്ലാഹുവിന്റെ ഹബീബിന് ഞാൻ ചോദിച്ചത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? എന്റെ ഹബീബേ, ഞാൻ ചോദിച്ചത് ഇന്നേ ഇന്നീ മഹാഫിൽ ബൈത്തി, ഞാൻ ചോദിച്ചത് എന്റെ ഉമ്മ വേറെ വീട്ടിലും ഞാൻ വേറെ വീട്ടിലുമായത് കൊണ്ടല്ല. ഇന്നീ മഹാഫിൽ ബൈത്തി, ഞാനും എന്റെ ഉമ്മയും ഒരു വീട്ടിലാണ്, ഞാൻ ആ വീട്ടിൽ അനുവാദം ചോദിക്കണോ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇസ്തദിൻ അലൈഹ, അനുവാദം ചോദിച്ചിട്ട് വേണം മോനെ അകത്ത് കയറാൻ. അനുവാദം ചോദിച്ചിട്ട് വേണം മോനെ അകത്ത് കയറാൻ. വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശങ്കയായി. അല്ലാഹുവിന്റെ ഹബീബിന് തിരിയാത്തതിന്റെ പേരിലാണോ ഇത്? ഞാൻ എന്തായി കേൾക്കുന്നത്? സ്വന്തം വീട്ടിൽ കയറുമ്പോ, സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോകുമ്പോ എന്തിനാ ഞാൻ അനുവാദം ചോദിക്കേണ്ടത്? ആ ഉമ്മാന്റെ പൊന്നു മോനല്ലേ, ആ പൊന്മാന്റെ മോനല്ലേ ഞാന്? മാത്രമല്ല, എന്റെ ഉമ്മ എന്റെ ഉമ്മാന്റെ ജോലിക്കാരനല്ലേ ഞാൻ? എന്റെ ഉമ്മയെ കുളിപ്പിക്കുന്ന ഞാനല്ലേ? എന്റെ ഉമ്മക്ക് ചൂടുവെള്ളമാക്കി കൊടുക്കുന്ന ഞാനല്ലേ? എന്റെ ഉമ്മക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ എന്റെ ഉമ്മക്ക് വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നത് ഞാനല്ലേ? ശരീരത്തിൽ രോഗം വരുമ്പോ ആ ഉമ്മക്ക് മരുന്ന് കൊടുക്കുന്നത് ഞാനല്ലേ? ഉമ്മയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മയും ഞാനുമല്ലേ ഏറെ സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, എന്റെ ഉമ്മയുടെ ഖാദിമാണ് നബിയേ ഞാൻ. എന്റെ ഉമ്മ കിടപ്പാണ്, എന്റെ ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യുവതിയല്ല നബിയേ. എന്റെ ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരോഗ്യവതിയല്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏത് സമയത്തെ കിടപ്പിലാണ്? ഇന്നേ ഖാദിമുഹ, എന്റെ ഉമ്മയുടെ സേവകനാണ് ഞാൻ നബിയേ. ആ ഞാനാ ചോദിക്കുന്നത്, ഞാനും എന്റെ ഉമ്മയും ഒരു വീട്ടിലാ. എന്റെ ഉമ്മയുടെ ജോലിക്കാരനാണ് നബിയേ ഞാൻ. ആ ഉമ്മയുടെ വീട്ടിലെ കയറുമ്പോ ഞാൻ എന്റെ ഉമ്മയുടെ അനുവാദം തേടണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരറ്റ മറുപടി മതി, ഒരറ്റ മറുപടി മതി ആ സഹാബിക്ക് മനസ്സിലായി. ആ ഒരറ്റ മറുപടി മതി എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാൻ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത് എന്തെന്നറിയോ? അതുഹിബ്ബു അന തറാഹാ ഉരിയാനാ, നിന്റെ ഉമ്മയെ വിവസ്ത്രയായി കാണാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ ഉമ്മയെ വിവസ്ത്രയായി കാണാൻ നിനക്ക് കഴിയുമോ? നിന്റെ ഉമ്മ നഗ്നയായി നിൽക്കുന്നത് കാണാൻ നിനക്ക് പറ്റുമോ മോനെ? ആ മനുഷ്യൻ പറഞ്ഞു, ലായാ റസൂലല്ലാ, എനിക്കത് കഴിയില്ല നബിയേ, കഴിയില്ല. എന്നാൽ അവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്ത് കയറാൻ. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഉമ്മ, എന്റെ ഉമ്മയെ കാണുമ്പോ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോ അനുവാദം തരണോന്ന് ചോദിച്ച ആളാണ്. അദ്ദേഹം ധരിച്ചത് നബിതങ്ങളെ മനസ്സിലാക്കിയത് വേറെ എന്നാണ്. വേറെ വീട്ടിലാണ് ഉമ്മ ഇപ്പൊ താമസിക്കുന്നത്, ഞാനും എന്റെ ഭാര്യയും മക്കളും വേറെ വീട്ടിലാണ്. അപ്പൊ എന്റെ ഉമ്മയെ ഞാൻ കാണാൻ പോയി, അപ്പൊ ഉമ്മയുടെ വീട്ടിൽ കയറാൻ അനുവാദം വേണോ എന്ന് ചോദിച്ചെന്നാണ് എന്ന് നബിതങ്ങൾ ചിന്തിച്ചു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞത്, ഇന്നി മഹാഫീൽ ബൈത്തി, ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ്. അങ്ങ് ചോദിക്കണോ? അപ്പോ നബിതങ്ങൾ പറഞ്ഞു ചോദിക്കണം. അപ്പൊ നബിതങ്ങൾ വീണ്ടും തെറ്റിദ്ധരിച്ചു എന്ന് ഈ സഹാബിക്ക് തോന്നി. കാരണം എന്താണ്? ഉമ്മ ആരോഗ്യവതിയാണ്, ചിലപ്പോ മുറ്റത്തൊക്കെ വന്ന്, ചിലപ്പോ പിന്നെ ഹാളിലൊക്കെ ഉണ്ടാകും, ഇല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ തോന്നിയിട്ടാകണം നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അവൻ പറഞ്ഞു, ഇനി ഖാദിമുഹായ റസൂലല്ലാ, എന്റെ ഉമ്മക്ക് അങ്ങനെ ഒന്നും വരാൻ കഴിയില്ല. എന്റെ ഉമ്മക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ എന്റെ ഉമ്മക്ക് പറ്റുള്ളൂ, ഞാൻ എന്റെ ഉമ്മയുടെ സേവകനാണ്. അപ്പൊ ഞാൻ ഉമ്മയുടെ അനുവാദം ചോദിക്കണോ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാന, നിന്റെ ഉമ്മ വിവസ്ത്രയായി കിടക്കുന്നത് കാണാൻ നിനക്ക് പറ്റുമോ ഇല്ല എന്ന് നീ അനുവാദം ചോദിച്ചിട്ട് പോകണം. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് തുണിയെങ്ങാനും മാറിക്കിടക്കുമ്പോഴാണ് നീ കയറി ചെല്ലുന്നതെങ്കിൽ പൊന്നുമോനെ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ സങ്കടമാകും. അതുകൊണ്ട് നീ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇസ്ലാമിന്റെ നിയമമാണ്.
അപ്പൊ ചാടി കയറി അങ്ങ് മോളെ കെട്ടിച്ച വീട്ടിലും കൊണ്ട് പോകരുത്, അല്ലെങ്കിൽ മോനെ കെട്ടിച്ച വീട്ടില് അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടില് ഓടിക്കേറി നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ അനുവാദം ചോദിച്ച്, അനുവാദം കിട്ടി, ആ അനുവാദം നമുക്ക് ഉറപ്പായി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. ഇത് വേറൊരു വീട്ടിൽ നിന്ന് അകത്തേക്ക് വരുന്നവന്റെ കഥയാണ് ഈ പറയുന്നത്. നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാര്യമായി പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, വീട്ടിനകത്തുള്ള കാര്യം പറയാം, വീട്ടിനകത്തുള്ള കാര്യം പറയാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൂന്ന് സമയങ്ങളുണ്ട്, ആ മൂന്ന് സമയത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ സ്വകാര്യ റൂമുകളിലേക്ക് കയറാൻ പാടില്ല, ആരും ഒരാളുടെ സ്വകാര്യ മുറിയിലേക്ക് കയറാൻ പാടില്ല. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് മകളാണ്, തൊട്ടിപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് മകനാണ്, മകന്റെ ഭാര്യയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും നാലും ഈ മക്കളും അനുവാദം ചോദിക്കണേ നിങ്ങളോട്, എപ്പോഴാണ് സലാസമറാ? മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് വേണം നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് കയറി വരാ. ഓരോരുത്തർക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് പ്രത്യേകം പ്രത്യേകം ബെഡ്റൂമുകൾ ഉണ്ടല്ലോ. അങ്ങനെ ആ ബെഡ്റൂമിലേക്ക് ഒരാളെ കടന്നു വരണമെങ്കിൽ ആരുടെ പേരാ എടുത്ത് അല്ലാഹു പറഞ്ഞത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന്, പൊന്നുമോനുടെ പേരെടുത്ത് പറഞ്ഞല്ല പറഞ്ഞത്. പ്രായപൂർത്തിയെത്താത്ത മക്കളെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു കുഞ്ഞു അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനോട് പോലും അല്ലാഹുവിന് ഈ താക്കീത് കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രായമുള്ള ആളുകളെ പറ്റിയിട്ട് വിവരിക്കണ്ടല്ലോ, പ്രായമുള്ള മനുഷ്യരെ പറ്റിയിട്ട് വേറെ പറയണ്ടല്ലോ. വീട്ടിലെ പ്രായമെത്താത്ത കുഞ്ഞുങ്ങളോട് പോലും ഈ നിയമം അല്ലാഹു പറയുന്നെങ്കിൽ മുതിർന്നവരോട് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. ഒരിക്കലും സ്വകാര്യ റൂമുകളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. എപ്പോഴാണ് മൂന്ന് സലാസമറാത്ത് മൂന്ന് വട്ടം നിങ്ങൾ കടന്നു പോകാൻ പാടില്ല? മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ അനുവാദം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല. വീട്ടിനകത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് വീട്ടിന്റെ പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്ന കഥയാ. ഈ പറയുന്നത് ഖുർആനിന്റെ നിയമം. വീട്ടിനകത്ത് താമസിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞ മൂന്ന് സമയമേതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന് മുമ്പാണ് ഒന്ന്. കാരണം അറിയുമല്ലോ, വിശദീകരിക്കാം. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് വഹീന തലഊന സിയാബക്കും മിനൽ ഖീറ, ഉച്ച സമയത്ത് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്താ. മൂന്നാമത്തേത് വമിൻ ബഅദി സലാത്തിൽ ഇശാ, നമസ്കാരത്തിന് ശേഷമാണ്. കാരണം എന്താണ്? സലാസു ഔറാത്തിൽ ലഖു, ഈ മൂന്ന് സമയവും നിങ്ങളുടെ പ്രത്യേക പ്രൈവസിയുടെ ടൈമാ, ഈ മൂന്ന് സമയവും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുൻ, ഈ മൂന്നല്ലാത്ത സമയം നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് പോകാം, അനുവാദം ചോദിക്കണ്ട. തവാഫൂന അലൈക്കും ബഅലുക്കും വലാ ബഅലിൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി കഴിയുന്നവരല്ലേ? ഒരു വീട്ടിലല്ലേ നിങ്ങളുള്ളത്? നാല് മതിൽ കെട്ടിന്റെ നാല് ചുമരിന്റെ ഉള്ളിലല്ലേ, ഒരു മേൽക്കൂരയുടെ താഴെയല്ലേ നിങ്ങൾ താമസിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മൂന്ന് സമയമല്ലാത്ത സമയങ്ങളിൽ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആ അല്ലാത്ത സമയങ്ങളിൽ കൂട്ടി ഉരുമി മുട്ടി ഉരുമിയല്ലേ നടക്കുന്നത്? മകന്റെ മകളെയും മകളുടെ മകളെയും അതുപോലെ മകന്റെ ഭാര്യയും മകളുടെ കെട്ടിയോര് ആ വീട്ടിൽ പരസ്പരം കൂട്ടി ഉരുമി നടക്കുമ്പോ ഒരിക്കലും നിങ്ങൾക്ക് അനുവാദം വേണ്ട. പക്ഷെ മൂന്ന് സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്, സ്വകാര്യ നിമിഷങ്ങൾ മൂന്ന് സമയമാണെന്ന്, സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈവസി നിങ്ങൾക്ക് മൂന്ന് സമയമാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ ഒന്നാമത്തേതാണ്. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, ഒന്ന് സൂര്യോദയത്തിന് മുമ്പാണ്, അതല്ലെങ്കിൽ സുബഹിക്ക് മുമ്പാണ്. സമയം സുബഹിക്ക് മുമ്പ്, കാരണം രാത്രി കിടക്കുന്ന ആ സമയം. ചിലര് നൈറ്റ് ഡ്രസ് ഇട്ട്, ചിലര് രാത്രി പ്രത്യേകം ഇടാൻ തയ്യാറാക്കിയ വസ്ത്രമിട്ട് അവര് കിടക്കും. ആ സ്വകാര്യ റൂമിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കയറി പോകരുത്. നിങ്ങളൊരു വീട്ടിൽ കിടന്നുറങ്ങി വരാൻ, പക്ഷേ അത് മറ്റൊരു റൂമാണ്. ആ മുറിയിലേക്ക് കയറി പോകുമ്പോ സുബഹിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ അനുവാദം ചോദിക്കണം. കാരണം എന്താണ്?
അവര് കിടക്കുന്നത് ഏത് വസ്ത്രത്തിലാണെന്ന് പറയാൻ കഴിയില്ല. ഇനി കിടന്നാൽ തന്നെ വസ്ത്രം അവരുടെ ശരീരത്തിലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയാൻ രണ്ടാമത് പെടുന്നറിയോ, വഹീന തലഅൂന തിയാബക്കു മിനൽ ഹീറ, ഉച്ചക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചൂടായതുകൊണ്ട് നിങ്ങൾ നല്ല ഫാനൊക്കെ ഇട്ട് നിങ്ങളൊരു ചെറിയ മുണ്ടുമുടുത്ത് നിങ്ങൾ വീട്ടിൽ കിടക്കും. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാര്, അതില്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ അനിവാരം ചോദിക്കാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി വരാൻ പാടില്ല. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് അല്പം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാം, ഉറങ്ങിപ്പോകാം. ഉച്ചഭക്ഷണം കഴിച്ച് നല്ല ക്ഷീണമുണ്ട്, നമ്മളൊന്ന് മയങ്ങി ആ സമയത്ത് നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്നിട്ടുണ്ടാകാം. ഈ സമയത്ത് നീ അനുവാദം ചോദിക്കാതെ ആ റൂമിലേക്ക് കടന്നു പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. മൂന്നാമത് അല്ല പറഞ്ഞത് എന്താണ്? മൂന്നാമത്തേത് ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം, കാരണം എന്താണ്? ഉറങ്ങാൻ പോകുന്ന സമയമല്ലേ, ഉറങ്ങാൻ പോകുന്ന സമയമല്ലേ, ആ സമയത്ത് നിങ്ങൾ അനുവാദം ചോദിക്കും. ഇത് മക്കളെ പഠിപ്പിക്കണം, ഇത് മക്കളെ പഠിപ്പിക്കണം. ഇത് ഏത് കാലമാണ്, ഇത് ഏത് കാലമാണ്? ഇന്നലെ ഒരു സ്ഥലത്ത്, ഇന്നലെ ഒരു സ്ഥലത്ത് പോയി രാത്രി ഈ സമയമായി. ആ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ ഭാഗം മുഴുവനും എന്താണ് വസ്ത്രധാരണം എന്നറിയാത്ത ഒരു സ്ത്രീ സമൂഹത്തിന്റെ നാടാന്ന് പറഞ്ഞു. ചിന്തിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് തെറ്റിയതാ. ഇന്ന് ഇന്ന് വസ്ത്രം അതൊരു അലങ്കാരമായി കാണുന്ന കാലമാണ്. വസ്ത്രം എന്തിനാണ്? നാണം മറയ്ക്കാനാണ് വസ്ത്രം, നമ്മുടെ നാണം മറയ്ക്കാനാണ്. ചൂടിൽ നിന്ന് സുരക്ഷ, തണുപ്പിൽ നിന്ന് മോചനം കിട്ടാനാണ്, നമ്മുടെ നാണം മറയ്ക്കാനാണ് ആ വസ്ത്രധാരണം. ഇന്ന് മാറി മാറിയിട്ട് വസ്ത്രം അലങ്കാരമായി എന്ന് പറഞ്ഞാൽ, കമ്മലിടുന്നത്, മാല ധരിക്കുന്നത്, മോതിരം ധരിക്കുന്നത്, മൂക്കുത്തി ഇടുന്നത്, ഇതൊക്കെ അലങ്കാരത്തിനാണ്. അതുപോലെയായി ഇന്ന് വസ്ത്രം, അതുപോലെയായി വസ്ത്രം. വളരെ വേദനയോടുകൂടി പറയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വസ്ത്രധാരണം, അത് രക്ഷകർത്താക്കൾ, പിതാവ് പെൺമക്കളെ കൃത്യമായി ആ ഒരു വിഷയത്തിൽ, ആ ഒരു വിഷയത്തിൽ നല്ല നിലയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ, പിതാക്കന്മാർ, മാതാക്കൾ വളരെ കൃത്യമായി അവരോട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം. ഭാര്യമാരുടെ വസ്ത്രധാരണത്തിൽ ഭർത്താക്കന്മാർ ഇടപെടണം. വളരെ മോശമായ അന്തരീക്ഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരാൾ മോശമായ രീതിയിലേക്ക് പോയാൽ അതിന്റെ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിലെ രാജകുടുംബത്തിലെ ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഒരു ലേഖനത്തിൽ അവരെഴുതി, ഇന്നത്തെ വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തെ പറ്റി അവരെഴുതി എന്താണെന്നറിയോ? കഠിന വെടി പോലെ എന്നാണ്, കഠിന വെടി പോലെ എന്നാണ്. എന്നിട്ട് അവര് വിശദീകരിച്ചു, കഠിനയ്ക്ക് തീ കൊളുത്തുന്നത് നിലത്ത് വെച്ചിട്ടാണ്, പക്ഷെ അത് വെടിപൊട്ടുന്നത് ആകാശ വായുവിലേക്ക് ഉയർന്നതിന് ശേഷമാണ്. തീ കൊളുത്തിയത് താഴെയാണെങ്കിലും പൊട്ടുന്നത് മേളിലാണ്. എന്നതുപോലെ ഈ വസ്ത്രധാരണം കണ്ട് മോശമായ ചിന്തകൾ മനസ്സിലേക്ക് കയറിക്കൂടി ചെറുപ്പക്കാര് ഞരമ്പ് രോഗികളായ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സ്വഭാവ വൈകൃതം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഭാവി ജീവിതം എന്നറിയാതെ വളരെ മോശമായ നിലയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുള്ള ചെറുപ്പക്കാര്, അവരുടെ മനസ്സിനകത്ത് ഈ സ്ത്രീയുടെ മോശമായ വസ്ത്രധാരണം കണ്ട് അവന്റെ മനസ്സ് മാറിയിട്ട് അവൻ നടക്കുകയാണ്. എവിടെയെങ്കിലും അവന്റെ വികാരമൊന്നും, അങ്ങനെയാണ് ആറ് വയസ്സും ഏഴു വയസ്സുമുള്ള ചെറിയ പെൺകുട്ടികൾ അവന്റെ മുമ്പിലേക്ക് എത്തപ്പെടുക. ഒരു ചോക്ലേറ്റ് തമ്പുരാട്ടിയുടെ വാക്കുകളാണ്. അപ്പോ ചെറുപ്പക്കാരികളുടെ വസ്ത്രധാരണം കണ്ട് ആ വസ്ത്രധാരണത്തിൽ നിന്ന് വികാരമുണ്ടായ ചെറുപ്പക്കാര് ആ വികാര പൂർത്തീകരണത്തിനു വേണ്ടി കുഞ്ഞുമക്കളെ സമീപിക്കുമ്പോൾ, 80 കഴിഞ്ഞ വൃദ്ധകളെ സമീപിക്കുമ്പോൾ ആ ഒരു മോശമായ ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊടുത്തത് കഥനയുടെ വെടി പോലെയാണ്. താഴെ വെച്ച് തിരകൊളുത്തുന്നു, അത് പൊട്ടുന്നത് മുകളിൽ പോയിട്ട്.
ഒരു സ്ഥലത്ത് കണ്ട വികാരം അത് പൂർത്തീകരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ അതിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്കൂളുകളിൽ പോലും കോളേജുകളിൽ പോലും വസ്ത്രധാരണം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളും എത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സുന്ദരമായ സംസ്കാരമുണ്ടല്ലോ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹു റസൂൽ പറഞ്ഞ ആ ഹദീസ് ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഹദീസ്, അതിന്റെ അർത്ഥ വ്യാപ്തിയിലേക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നിലയിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതെന്താ? ലാ യല്ലുറു റജുലു ഇലാ ഔറത്തിർ റജുലി, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലിൽ മർഅത്തു ഇലാ ഔറത്തിൽ മർആ, ഒരു സ്ത്രീ അവളുടെ ഔറത്ത്, സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞ ഹദീസ് എങ്ങനെയാണ്? ഒരു ആണ് പെണ്ണിന്റെ ഔറത്തിൽ നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഒരു സ്ത്രീ പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെയോ അല്ലാഹു റസൂൽ പറഞ്ഞത് ലാ യല്ലുറു റജുലു ഇലാ ഔറത്തിർ റജുലി, ഒരു ആണ് ആണിന്റെ ഔറത്തിൽ നോക്കാൻ പാടില്ല. വലിൽ മർഅത്തു ഇലാ ഔറത്തിൽ മർആ, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ചിന്തിക്കണേ സഹോദരാ, ഒരു പുരുഷനോട് മറ്റൊരു പുരുഷന്റെ രഹസ്യാവയവം കാണരുതെന്ന് പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ പിന്നെ റസൂലുള്ള പറയേണ്ടതുണ്ടോ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ തന്നെ രഹസ്യാവയവം കാണാൻ പാടില്ല. സഹോദരങ്ങളെ ചിന്തിക്കണേ, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ മോശമായ വസ്ത്രം ധരിച്ച് ഇന്ന് വ്യഭിചാരശാലകളെ നാണിപ്പിക്കുന്ന നിലയിൽ ക്യാമ്പസുകളിൽ അടിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടെങ്കിൽ അതൊക്കെ വലിയ കാര്യമായി എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, ഒരിക്കലും നിങ്ങളുടെ മറ്റൊരാളുടെ ഔറത്ത് നിങ്ങൾ കാണാൻ പാടില്ല. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാ. ബനു ഇസ്രയേലിനൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു, എന്തെന്നറിയോ? ബനു ഇസ്രയേലിനൊരു ദുസ്വഭാവമായിരുന്നു അവരെ സംഘടിച്ചേ കുളിക്കോ, അവര് ഒരുമിച്ച് തന്നെ കുളിക്കാറുള്ളൂ. പക്ഷെ കുളിക്കുന്നതാകട്ടെ ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെയാ ബനു ഇസ്രയേലികൾ, നൂൽ ബന്ധം പോലും ഇല്ലാതെ ഒരുമിച്ച് സംഘമായി നിന്ന് കുളിക്കുന്ന സമയം. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ പ്രവാചകനെ കലീമുല്ലാഹി അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തില് കുളിക്കില്ലത്രേ. തഫ്സീറുകളിലെ കാണാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തില് കുളിക്കില്ല. കാരണം എന്റെ, അവര് പരിപൂർണ നഗ്നരായി കുളിക്കുന്നു, സംഘമായി നിന്ന് കുളിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് നിന്ന് കുളിക്കുന്നു. ഒരിക്കലും നഗ്നത വെളിവാക്കുന്നില്ല. അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി, എന്തെന്നറിയോ? മൂസയ്ക്ക് എന്തോ രഹസ്യ രോഗമുണ്ടെന്ന്. പരസ്യമായി നമ്മളോടൊപ്പം തുണിയില്ലാതെ കുളിക്കാത്തത്, ഉടുതുണിയില്ലാതെ കുളിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, മൂസയ്ക്ക് എന്തോ അസുഖമുണ്ട്, എന്തോ അസുഖമുണ്ടെന്ന് വരുത്തി തീർക്കാൻ. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിനെ വിമർശിക്കാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേലെ കുറ്റം ആരോപിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹു ആ മൂസ നബിയെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ശ്രദ്ധയോടെ കേൾക്കണേ, എന്താ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അങ്ങനെ ഒരു രോഗമില്ലെന്ന് ബനു ഇസ്രായേലിനെ അറിയിച്ചത്? എന്തെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം കുളിക്കാൻ വേണ്ടി കടവിലിറങ്ങുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം അഴിച്ചൊരു കല്ലിന്റെ പുറത്തു വെച്ചു, ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു, എന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങി. സഹോദരങ്ങളെ, ആ കല്ല് തുണിയും കൊണ്ട് ഓടിപ്പോയെന്നാണ്. ഇത് ഹദീസാണ്.
ആകല്ല് മൂസ നബിയുടെ തുണിയും കൊണ്ട് നടന്നു നീങ്ങി എന്നാണ്. ഇന്നിത് പറയുമ്പോൾ ആളുകൾ പറയും അങ്ങനെ ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടാകുമോ. ഉണ്ടായാൽ എന്താ സഹോദരങ്ങളെ, തമാശക്ക് പോലെ കളവ് പറയാത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. മൂസ നബി അലൈഹിസ്സലാം നിലവിളിച്ചു, മൂസ നബി അലൈഹിസ്സലാം നിലവിളിച്ചു. അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ആളുകളൊക്കെ നോക്കുമ്പോ മൂസ നബി നഗ്നനാണ്, തുണിയില്ല. മൂസ നബി നഗ്നനാണ്. ആ സമയത്ത് അവര് ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വല്ലാഹി മാ ബി മൂസ മിം ബസീ. പടച്ചവനാണ് മൂസാക്ക്, ഒരസുഖവുമില്ല. മൂസാക്ക് ഒരസുഖവുമില്ല. അവരെ രഹസ്യ അവയവങ്ങൾക്ക് എന്തോ രോഗമുണ്ടെന്ന് വരുത്തിട്ടിരുത്ത് ആളുകളുടെ ഇടയിൽ സഹോദരങ്ങളെ നാണം കെടുത്തുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു രോഗമില്ലെന്ന് വരുത്തിട്ടിരിക്കാൻ അല്ലാഹു കാണിച്ചു കൊടുത്ത ആ ഒരു പ്രക്രിയ. കല്ല് വസ്ത്രം കൊണ്ടുപോയി മൂസ നബി നിലവിളിച്ചു, അവസാനം അത് തിരികെ കൊടുത്തു. മൂസ നബി എന്ത് ചെയ്തെന്നറിയോ, ദേഷ്യമടക്കാൻ മൂസ നബി ആ പാറ കഷ്ണം എടുത്തു പൊട്ടിച്ചു. ആ പാറ കഷ്ണം 7 കഷ്ണങ്ങളായി തെറിച്ചു പോയെന്നാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ആ ഔറത്ത്. ആ മൂസ നബിക്ക് രോഗമില്ലെന്ന് തെളിയിക്കാനാണെങ്കിൽ പോലും അല്ലാഹു തന്റെ ജനതയ്ക്ക് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങൾ. കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ജേതാവ്, നമ്മുടെ ഹൃദയത്തിന്റെ രാജാവ്, കാരുണ്യത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങളുടെ ഔറത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും ഭാര്യമാരെ കാണാതിരിക്കുമോ? ലോകത്ത് ഇന്ന് വരെ അഷ്റഫുൽ ഖൽക്കിന്റെ ശരീരത്തിന്റെ ഭാഗം ഒരു മഖ്ലൂഖും കണ്ടിട്ടില്ല. മൂസ നബിയുടേത് രോഗമില്ല എന്ന് സമൂഹം തിരിച്ചറിയാനെങ്കിലും ഒരു സെക്കൻഡെങ്കിലും അല്ല കാണിച്ചു കൊടുത്തു. പക്ഷെ അള്ളാന്റെ ഹബീബിന്റെതോ? ഞാനിത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ശ്രദ്ധയോടെ കേട്ടോളി. ഈ വിഷയം ഇത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഒരാളും കണ്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, എന്നാ പിന്നെ ഭാര്യമാരെ കാണാതിരിക്കുവോ? നമ്മൾ എവിടെയാ ഉള്ളത്? ഇത് ഏത് സ്ഥലമാണ്? നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നത്? ഈ സ്ഥലത്തെ പറ്റിയിട്ട് പുറം നാട്ടുകാര് പറയുന്നത്, വിദേശികൾ വന്ന് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നടക്കുന്നു എന്ന് പരിഹാസത്തോടെ കാണുന്ന സ്ഥലം. പക്ഷെ ഇവിടെ തുണി ഉടുത്തിരിക്കുന്ന വിശ്വാസികൾ, ഇവിടെ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഇവിടുത്തെ നല്ല ആളുകൾ, അവരെ സമൂഹം കാണുന്നില്ല. അതാ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എവിടാണ് വഴല്? അതിന്ന് കോവളത്താണെന്ന് പറയുമ്പോ ആളുകളുടെ മുഖത്ത് പരിഹാസത്തിന്റെ നിഴൽ. എന്താണെന്നറിയോ, കോവളം എന്ന് പറയുന്നത് വിദേശികൾ കടന്നു വന്നൊരു നൂൽബന്ധമില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു. പക്ഷെ വിദേശികൾ വന്നോട്ടെ, പക്ഷെ ഇവിടെ ഒരു സമൂഹം, ഇവിടുത്തെ ജനതതി മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കണ്ണില്ല. അതാ ഞാൻ പറഞ്ഞത്, മൂസ നബി അലൈഹിസ്സലാം ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പരസ്യമായിട്ട് നഗ്നത വെളിവാക്കി കുളിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ മൂസ നബിക്ക് എന്തോ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന രോഗമുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ ഒരു രോഗമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് അഴിച്ചു വെച്ച തുണിയും കൊണ്ട് കല്ല് നടന്നു നീങ്ങി തിരിച്ചു കൊണ്ടു കൊടുത്തു. നിലവിളിച്ചപ്പോ ആളുകൾ മുഴുവനും കണ്ടിട്ട് പറഞ്ഞു, വല്ലാഹി മാ ബി മൂസ മിൻ ബഅസ്. മൂസക്ക് ഒരു കുഴപ്പമില്ല, പടച്ചവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാന്റെ ഹബീബിന് ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഔറത്ത് ലോകത്താരും കണ്ടിട്ടില്ല. ഭാര്യമാര് കാണാതിരിക്കുമോ ഭർത്താവിന്റെ നഗ്നത? ഭർത്താക്കന്മാര് കാണാതിരിക്കുമോ ഭാര്യമാരുടെ നഗ്നത? അല്ലേ? എന്ന ആയിഷ ബീവി പറയട്ടെ, ഏറ്റവും നല്ല കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃക ലോകത്തിന് പഠിപ്പിച്ചു തന്ന സയ്യിദത്തുന ബീവി ആയിഷത്തുൽ തുഹ്റ റളിയല്ലാഹു തആല അൻഹ, അവര് പറയട്ടെ എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ ശൈലി. ആയിഷ ബീവി പറയുകയാണ്, മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നീ
എൻ്റെ ഔറത്ത് റസൂലുള്ള കണ്ടിട്ടില്ല, എൻ്റെ ഔറത്ത് എൻ്റെ റസൂലുള്ള കണ്ടിട്ടില്ല. ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ തല ചാച്ചു വെച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തൊടയിലേക്ക് തല ചാച്ചു വെച്ച് കാരുണ്യത്തിന്റെ പ്രവാചകനെ ചൂടുകൊണ്ടെന്ന് ഹദീസ് പറയുമ്പോ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കുളിച്ചിട്ടുണ്ടെന്ന് ആയിഷ ബീബി വേറെ ഒരൊറ്റ ഭാര്യമാർക്കില്ലാത്ത 10 പ്രത്യേകതകൾ ആയിഷ ബീബിക്കുണ്ട്. അത് പറയാൻ നമുക്ക് സമയമില്ല. അതിൽ ഒരെണ്ണമാണ് ഞാനും എന്റെ റസൂലും തമ്മിൽ ഒരൊറ്റ പാത്രത്തിൽ കുളിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ, എന്തൊരു ഭാഗ്യമാണ് ആയിഷ ബീബിക്ക് കിട്ടിയത്. ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച് അല്ലാഹുവിനെ കണ്ട ശരീരത്തോടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് ഞാനും എന്റെ റസൂലും എന്ന് പറയുമ്പോ ആയിഷ ബീവി അത്രയും അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളതയെ വിശദീകരിക്കുമ്പോ അവരുടെ രഹസ്യ ജീവിതത്തെ അവരുടെ മണിയറ രഹസ്യങ്ങൾ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞത് എന്താണ്? മാറായിട്ടു മിൻഹു വമാറാമിന്നീ, ഞാൻ എന്റെ റസൂലുള്ളാന്റെ ഔറത്ത് കണ്ടിട്ടില്ല, എന്റെ റസൂലിന്റെ ഔറത്തും കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ് ആയിഷ ബീവി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു, മറ്റു ഭാര്യമാരും കണ്ടിട്ടില്ല? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നാ പിന്നെ മുസ്ലിമാണല്ലോ, മുസ്ലിമിനൊരു ഒരു ചര്യണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ സുന്നത്ത് കർമ്മം നിർവഹിക്കുമല്ലോ. അപ്പോൾ പിന്നെ കാണാതെ ഇങ്ങനെ മാറിയിരുന്നിട്ട് തല തിരിച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. തല തിരിച്ചു വെച്ചിട്ട് വയറ്റിൽ വെച്ച് അല്ലാഹു തആല അത്ഭുതകരമായി ചെയ്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. മക്ഹൂല സുർമ വരച്ചവരായ നിലയിലാണ് അല്ലാഹു റസൂലിനെ കൊണ്ടുവന്നത്. ഇതെവിടെയുണ്ടെന്നറിയോ? വളരെ വ്യക്തമായ സഹീഹായ ഹദീസുകളിൽ ഇത് കാണാമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുന്ന ഒരു ബൈത്തല്ലേ ഇത്? ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെയും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെയും ഔറത്ത് കാണാൻ പാടില്ല. ഇത് പറയുന്ന പ്രവാചകനും കാണാൻ പാടില്ല. ഇത് പറയുന്ന പ്രവാചകന്റെ ദുമാനം കാണാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽക്ക്, അതാണ് അല്ലാഹുവിന്റെ ഹബീബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ബാധ്യതയാണ് വീട്ടിലെ സ്വകാര്യ നിമിഷങ്ങളിൽ സുബഹിക്ക് മുമ്പും ഉച്ച സമയത്തും ഇഷാക്ക് ശേഷവും ഒരാൾ പോലും അനുവാദം ചോദിക്കാതറിയില്ല.